ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറിയൊരു ലോക്കാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ലോക്കാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിപ്പോൾ ഒരു ഇടിയോ അടിയോ വരുന്നത് സങ്കല്പിക്കുക. കൂടുതലും ഇത് പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നത് ഇടിക്കാണ്. അടിക്കും ഇത് ഓക്കെയാണ്. ആദ്യം രണ്ട് കൈ കൊണ്ടും ഇതിനെ ഒഴിഞ്ഞു പിടിക്കുക എന്നാണ് പ്രാർത്ഥന. ഇപ്പോൾ ഒരു അടിയോ ഇടിയോ വരുന്നു, പെട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു പിടിക്കുന്നു. ഈ ഒഴിയുന്ന രീതിയുള്ള സ്ഥിതിക നിന്ന ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഇവിടെയാണ് നിന്നത്, നേരെ ഒഴിഞ്ഞു മാറി. ഈ ഒഴിഞ്ഞു മാറുന്നതിൻ്റെ രീതികൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചുവട് മാറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്നുകൂടെ, ഒരു ഇടി വരുന്നു, പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ ഒഴിഞ്ഞു മാറുന്ന അതേ സമയത്ത് തന്നെ ഇത് പിടിക്കുകയാണ്. പിടിച്ചതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കൈ നമ്മളെ പരിധിയിലാക്കാനായിട്ട് മർമ്മപ്രയോഗങ്ങൾ വേണം. അല്ലായെങ്കിൽ നമ്മുടെ തക്കതായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മെക്കാളും ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ മർമ്മപ്രയോഗങ്ങൾ വേണം. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലഭ്യമാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകും. അങ്ങനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത് നേരത്തെ കാണിച്ചത് കൗളി മർമ്മത്തിൻ്റെതായിട്ടുള്ള പ്രയോഗമാണ്. ഇവിടെ മറ്റു മർമ്മങ്ങളുണ്ട്. മർമ്മം പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വരുതിയിലേക്ക് ഒതുക്കുന്നു. ഒതുക്കിയതിന് ശേഷം ഇനി ചെയ്യാവുന്നത് ഇങ്ങനെയാണ്, നേരെ കൈ ഇതിൻ്റെ പിന്നിലൂടെ താഴെ കൂടെ കൈ മുട്ടിൻ്റെ ഭാഗത്തൂടെ കൊണ്ടുവരിക. നേരെ ഇതിനെ ഇങ്ങോട്ട് വലിക്കുക. കൈ മുട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് ഇതിനെ അങ്ങോട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ നേരെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നതും ഇതിനെ ഇങ്ങോട്ട് വലിക്കുന്നതും ഒരേ സമയത്തായിരിക്കണം. ഈ വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഭാഗം, കൈയുടെ മുഷ്ടിയുടെ ഭാഗം ഈ ഭുജത്തിൻ്റെ തൊടുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ഒന്നുകൂടെ, ഈ തടുത്തു വച്ചിരിക്കുന്ന കൈയെ നേരെ മുന്നിലേക്ക്, അതായത് എൻ്റെ മുന്നിലേക്ക് മറക്കുന്ന രീതിയിൽ ഇതിനൊന്ന് തിരിക്കുക. അതേ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോഴത്തേക്കും ഇത് തിരിഞ്ഞു വരും. തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ കൈ മുഷ്ടിയുടെ ഭാഗം ഭുജത്തിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ ക്രമീകരിച്ചതിന് ശേഷം നമ്മുടെ ഈ കൈ, നമ്മുടെ ഈ കൈ കൊണ്ട് നേരെ ഇതിനെ അങ്ങ് വലിഞ്ഞ് മുറുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും മർമ്മപ്രയോഗമാണുള്ളത്. കഷത്തുള്ള മർമ്മപ്രയോഗമാണ് ഇവിടെ ചെയ്യുന്നത്. കാന്താരി മർമ്മത്തിലും അല്ലെങ്കിൽ മറ്റു മർമ്മങ്ങളിലെല്ലാം തന്നെ മർമ്മപ്രയോഗവും ഇതേ സമയത്ത് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഈ പൊസിഷനിൽ നിന്നിട്ട് എതിരാളിക്ക് മാറാൻ കഴിയില്ല. മാറുന്നു എങ്കിൽ നമ്മുടെ ചുവടുകൂടെ മാറിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മർമ്മപ്രയോഗം നടത്തിയിട്ട് അവിടെ തറയിൽ ഇരുത്താവുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ മർമ്മപ്രയോഗത്തിൻ്റെ രീതിയും ലോക്കും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഒരു ഇടി വരുന്നു, പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു, നേരെ പിടിക്കുന്നു. കൈയെ അങ്ങോട്ട് തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനെ അങ്ങ് മടക്കുകയാണ് ചെയ്യുന്നത്. കൈയെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭുജത്തോടൊപ്പം ചേർക്കണം. ഇതിങ്ങനെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം എങ്കിൽ പോലും, നമുക്ക് ഇത്തരത്തിൽ ലോക്ക് ചെയ്യാമെങ്കിൽ പോലും മർമ്മപ്രയോഗം നടത്തണമെങ്കിൽ ഈ കൈ അങ്ങോട്ടൊന്ന് പോകേണ്ടതുണ്ട്. ഈ നെരിയുന്ന അവസ്ഥയിലും എതിരാളിക്ക് അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും, വേദനിക്കും. ഉദാഹരണത്തിന് ഇങ്ങനെയാണ്, നമ്മുടെ ഈ കൈ ഈ തിരിയുന്ന സമയത്ത്, ഈ കറങ്ങുന്ന റൊട്ടേഷൻ്റെ സമയത്ത് എതിരാളിക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകും. ആ പെയിനിൻ്റെ സമയത്ത് തന്നെ നേരെ ഇത് മർമ്മങ്ങളിലേക്കാണ് ഈ വിരലുകൾ പോകുന്നത്. നേരെ മർമ്മങ്ങളിലേക്ക് ഈ വിരൽ, ഈ നെരിയുന്നതും മർമ്മങ്ങളിലേക്ക് വിരലുകൾ പതിയുന്നു. ഈ പതിയുന്നപ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ളത്, മർമ്മങ്ങൾ തെളിവാകണമെങ്കിൽ പലപ്പോഴും ഇത് നന്നായിട്ട് വലിച്ച് മുറുകേണ്ട ആവശ്യമുണ്ട്. ഈ ഭാഗം നല്ല രീതിയിൽ മുറുകിയാൽ മാത്രമേ പലപ്പോഴും ഈ ഭാഗങ്ങളുടെ മർമ്മപ്രയോഗം സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് കൂടെയാണ് ഈ ലോക്കുകൾ ഇത്തരത്തിൽ ക്രമീകരിക്കുന്നത്. ഭുജത്തിൻ്റെ ഭാഗവും ഇതും ക്രോസ് ചെയ്യുന്നു, മർമ്മപ്രയോഗങ്ങളിലേക്ക് വരുന്നതും ഇത് വരുന്നു. എതിരാളി ചൂടുമാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രയോഗങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. നമ്മുടെ കാലുകൂടെ പിന്നിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എതിരാളി വീഴും. ചുവട് മാറ്റവും അസാധ്യം.